റെക്കോർഡ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കോഴ്സുകളിൽ കുട്ടികളുടെ പങ്കാളിത്തം കൂടുതൽ സജീവമാക്കാനായിട്ട് മൂഡിലിൽ അവൈലബിൾ ആയ ഒരു സൗകര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തിയ ഒരു വീഡിയോ കുട്ടികൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. സോ നമ്മളൊരു കുട്ടിയുടെ ലോഗിനാണിത്. സോ കുട്ടി കോഴ്സിനകത്ത് കയറി ഇവിടെ ടോപ്പിക്കിനകത്ത് മൂന്ന് കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്തെ മൂന്നാമത്തെ കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ ഒരു വീഡിയോ കുട്ടിക്ക് കിട്ടും. സോ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് എന്താന്നുള്ളതാണ്. മുൻ ദിവസങ്ങളിൽ പഠിപ്പിച്ച ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ അതിന്റെ ആൻസർ കുട്ടിക്ക് മാർക്ക് ചെയ്യാം. സോ എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ തെറ്റാണ് ആൻസർ. ഇന്നും കുട്ടിക്ക് റീട്രൈ ചെയ്യാം. സോ ചെക്ക് ചെയ്ത് നോക്കാം. സോ ആൻസർ ശരിയായി. സോ കുട്ടിക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഇവിടെ ചെറിയൊരു വട്ടമുണ്ട്. ആ വട്ടത്തിൽ, ആ വട്ടമുള്ള സ്ഥലത്താണ് എന്താണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെയും ഒരു ചോദ്യമുണ്ട്. സോ അപ്പം കുട്ടിക്ക് ചോദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ വീഡിയോ നീങ്ങില്ല അങ്ങനെ. സോ രണ്ടാമത്തെ ചോദ്യവും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി വീഡിയോ പ്ലേ ചെയ്യുക തന്നെ വേണം. കുട്ടി വീഡിയോ കണ്ട് ഇവിടം വരെ എത്തി. നമുക്ക് നോക്കാം ഇനി കർവിന്റെ ടാൻജന്റ് ആയിട്ട് വരുന്ന വെക്ടേഴ്സ് ആയിരിക്കും. സോ ഇതാണ് ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇവിടെ എത്തിയപ്പം വീണ്ടും അതേ ആ വൈറ്റ് സർക്കിൾ എത്തിയ ആ പോയിന്റ് എത്തിയപ്പം വീണ്ടും ഒരു ചോദ്യം വന്നു. സോ ആ ചോദ്യത്തിന് ആൻസർ കൊടുക്കാം. സോ ചെക്ക് ചെയ്യാം. സോ കറക്റ്റായി, കണ്ടിന്യൂ ചെയ്യാം. സോ ഇത് ഉപയോഗിച്ച് നമുക്ക്, സോ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, വേണമെങ്കിൽ കുട്ടിക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്താം. എന്നിട്ട് ഈ സ്റ്റാർ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ അവസാനിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് നോക്കാം. കുട്ടി വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പം ഈ പറഞ്ഞ സബ്മിറ്റ് ചെയ്ത ആൻസറുകൾ വീണ്ടും ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ അത് സബ്മിറ്റ് ചെയ്യാം. ഇനി ടീച്ചർ എന്ന നിലയിൽ നമ്മളിങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് വീഡിയോ തയ്യാറാക്കിയതിൻ്റെ ഒരു മെച്ചം നോക്കാം. സോ ആദ്യമേ നമ്മൾ നമ്മുടെ കോഴ്സ് എടുക്കാം. ഇവിടെയുള്ള ഗിയർ മെനുവിൽ നിന്നും ഗ്രേഡ് ബുക്ക് സെറ്റപ്പ് ചൂസ് ചെയ്യാം. സോ അവിടെയുള്ള വ്യൂ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ഓരോ വീഡിയോകളും ഓരോ ഇൻട്രാക്റ്റീവ് വീഡിയോകളും ഓരോ കുട്ടിക്ക് കിട്ടിയ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആദ്യത്തെ ഇൻട്രാക്റ്റീവ് വീഡിയോയിൽ രണ്ടാമത്തെ കുട്ടിക്ക് മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ആ കുട്ടി ആ വീഡിയോ കാണുകയോ ആൻസർ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. പലപ്പോഴും നമ്മൾ റെക്കോർഡഡ് വീഡിയോകൾ കൊടുക്കുമ്പോൾ കുട്ടികൾ എത്രത്തോളം വീഡിയോ കണ്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് വീഡിയോകൾ നമ്മൾ തയ്യാറാക്കിയാൽ ഏറ്റവും കുറഞ്ഞത് ആരൊക്കെ മുഴുവൻ വീഡിയോ കണ്ടു എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് വീഡിയോസ് തയ്യാറാക്കുക എന്ന് നോക്കാം. അത് നമ്മൾ മോഡിലിൽ കോഴ്സ് എടുക്കുക, ഗിയർ മെനുവിൽ നിന്നും ടെൻ എഡിറ്റിംഗ് ഓൺ. എവിടെയാണോ നമുക്ക് വീഡിയോ ആഡ് ചെയ്യേണ്ടത് ആ സെക്ഷനിലെ ആഡ് ആൻ ആക്ടിവിറ്റി ഇൻട്രാക്റ്റീവ് കണ്ടൻറ് താഴേക്ക് കൊണ്ടുവരിക. സോ ഇവിടെ എഡിറ്റർ കാണും. എഡിറ്ററിലെ നമുക്ക് കാണാം H5P Hub സെലക്ട് കണ്ടൻറ് ടൈപ്പ്, ക്രിയേറ്റീവ് കണ്ടൻറ് ഓർ അപ്ലോഡ്. സോ ഇതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിലെ നിങ്ങൾ നോക്കുക. സോ ഇതിലെ ഇൻട്രാക്റ്റീവ് വീഡിയോ ആണ് ഞാൻ പറയുക. സോ അത് ക്ലിക്ക് ചെയ്യുക. സോ ചെറിയ സ്ക്രീനായിട്ടായിരിക്കും വരിക. അതൊന്ന് വലുതാക്കാനായിട്ട് ഈ ബട്ടൺ എൻ്റെ ഫുൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഒരു ഹെഡിങ് കൊടുക്കാം. സോ ഇനി നമുക്ക് ഏത് വീഡിയോയാണ് നമുക്ക് ഈ മാറ്റം വരുത്തേണ്ടതെന്നുള്ള ആ വീഡിയോ, ഇവിടെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് യൂട്യൂബ് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് കൊടുക്കുക. സോ താഴോട്ട് നോക്കിയാൽ കുറേ അധികം ഓപ്ഷൻസ് കാണാം. അതിലെ ബിഹേവിയർ സെറ്റിങ്സ് എടുക്കുക. സോ ഷോ സൊല്യൂഷൻ ഡിസേബിൾ ചെയ്തിടുക, റീട്രൈ സൊല്യൂഷൻ ഇനേബിൾ ചെയ്തിടുക, പ്രിവെൻറ്റ് സ്കിപ്പിംഗ് ഫോർവേഡ് ഇൻ എ വീഡിയോ അത് ടിക്ക് ചെയ്തിടുക. അതായത് വീഡിയോ മുന്നോട്ട് നീക്കി എവിടെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ചെക്ക് ചെയ്ത് അത് ആൻസർ കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഈ ടിക്ക് ഉപകരിക്കും. ദെൻ മുകളിലുള്ള അടുത്ത സ്റ്റെപ്പ് ആഡ് ഇൻട്രാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ലിങ്ക് കൊടുത്ത വീഡിയോ ഇവിടെ എംബഡ് ചെയ്ത് കിടക്കുന്നത് കാണാം. സോ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം.
കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് എന്താന്നുള്ളതാണ്. സോ ഇവിടെയാണ് എനിക്ക് ചോദ്യം വരുത്തേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ കുറെ ഓപ്ഷൻസ് ആണ്, ലേബിള്, ടെക്സ്റ്റ്, ടേബിൾ എന്നൊക്കെ പോലായ ഓപ്ഷൻസ്. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. സോ ഏത് സമയത്താണ് ക്വസ്റ്റ്യൻ വരേണ്ടതെന്നുള്ളത്. സോ എന്നിട്ട് അതാണ് ഇത് ആദ്യം കാണുന്നത്, ഏത് സമയത്താണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. നമുക്ക് വീഡിയോയിൽ വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള പോസ്റ്റ് വീഡിയോ. അപ്പം ഈ സെക്കൻഡിൽ 0:05 എന്നുള്ള സെക്കൻഡിൽ വീഡിയോ പോസ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. സോ നമുക്ക് ഈ ഓപ്ഷൻസ് നിങ്ങൾ പല ഓപ്ഷൻസ് നോക്കുക. ഞാനിപ്പം പോസ്റ്റർ എന്നുള്ള ഡിസ്പ്ലേസ് പോസ്റ്റർ കൊടുത്തു, ക്വസ്റ്റ്യൻ ഒരു ടൈറ്റിൽ കൊടുക്കാം, ഇനി ചോദ്യം കൊടുക്കുക ഇവിടെ. സോ ഞാനൊരു ചോദ്യം ടൈപ്പ് ചെയ്തു, ഇനി അതിനുള്ള ഓപ്ഷൻസും കൊടുക്കാം. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ, ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. വീണ്ടും ഒരു ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. സോ മൂന്നാമത്തെ ഓപ്ഷൻ ആഡ് ചെയ്തു. സോ ഇതാണ് കറക്റ്റ് ആൻസർ. സോ ഞാൻ കറക്റ്റ് ടിക്ക് ചെയ്തു. സോ ഇവിടെയുള്ള ബിഹേവിയറൽ സെറ്റിംഗ്സിനകത്ത് ഇനേബിൾ ഷോ സൊല്യൂഷൻ ഉള്ള ബട്ടൺ ഓഫ് ചെയ്യാം, ഏറ്റവും താഴെയുള്ള ഡൺ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു ബോക്സ് വരും, ആ ബോക്സ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോഴത്തെ ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ ബോക്സിന്റെ വലിപ്പം കൂട്ടാം നമുക്ക്. ഓക്കെ, ഇപ്പുറത്തെ എവിടെയും ക്ലിക്ക് ചെയ്ത് ആ സെലക്ഷൻ മാറ്റാം. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം, വേറെ എവിടെയെങ്കിലും ചോദ്യം ആഡ് ചെയ്യാം. ഇനി വെക്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ജോമെട്രി കിട്ടുക. സോ ഇനി നമുക്ക് ഇവിടെയാണ് അടുത്ത ചോദ്യം കൊടുക്കേണ്ടത്. സോ വീണ്ടും നമ്മൾ ഇവിടെ തന്നെ പോയി. സോ കുറെ അധികം ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ഞാൻ വീണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കൊടുക്കുക. സോ വീണ്ടും പഴയ സിറ്റിംഗ്സ് വീണ്ടും ചെയ്യുന്നു. സോ ഞാൻ പുതിയൊരു ചോദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും പഴയ പോലെ തന്നെ ഇതിൻ്റെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം ഇതിൻ്റെ ഒരു സമ്മറി പോലെ ചോദിക്കാം, സമ്മറി ചോദ്യങ്ങൾ ചോദിക്കാം. ആ രീതിയിലൊക്കെ ഉള്ള സിറ്റിംഗ്സ് ചെയ്യാം, ഞാനത് തൽക്കാലം ചെയ്യുന്നില്ല. ദെൻ ഞാൻ ഇവിടെയുള്ള ക്ലിക്ക് ഏറ്റവും മേലെയുള്ള പ്രൊസീഡ് ടു സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് റെഡിയായി. ഇനി സേവ് ആൺ, ഏറ്റവും താഴെയുള്ള ഈ സേവ് ആൺ റിട്ടേൺ ടു കോഴ്സ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഒരു ലിങ്ക് വരും, ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് നമ്മൾ H5P ഉപയോഗിച്ച് മൂഡിൽ ഇൻട്രാക്റ്റീവ് വീഡിയോകൾ തയ്യാറാക്കുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ വീഡിയോകൾ മൂഡിലിനുള്ളിലാവുമ്പോൾ മാത്രമേ ഇൻട്രാക്റ്റീവ് വീഡിയോ നമ്മളിപ്പം പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വരികയുള്ളൂ. കുട്ടികൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നേരെ യൂട്യൂബിൽ പോവുകയും യൂട്യൂബിൽ വീഡിയോ കാണുകയും ചെയ്യാം. പല കുട്ടികളും റേഞ്ച് കുറവായതുകൊണ്ട് ചിലപ്പോൾ യൂട്യൂബിൽ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കാണുന്നുണ്ട്. സോ അത്തരം കേസുകളിലൊന്നും നമുക്ക് ഈ പറഞ്ഞ ആൻസറിന് വേണ്ടി നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് പ്രിവെൻറ്റ് സ്കിപ്പിംഗ് ഫോർവേഡ് ഇൻ എ വീഡിയോ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് മൂഡിനുള്ളിൽ വീഡിയോ ഒരിക്കലും മുന്നോട്ടോ പുറകോട്ടോ നീക്കാൻ പറ്റില്ല. അപ്പം കുട്ടി കുറച്ചാൾ കഴിയുമ്പോൾ ഇടയ്ക്കത്തെ ഒരു ഭാഗം കുട്ടിക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ മൂഡിനുള്ളിൽ പറ്റില്ല. ഈ പറഞ്ഞ പോലെ യൂട്യൂബിലേക്ക് കയറിയിട്ട് കാണാം. മൂഡിനുള്ളിൽ മാത്രമുള്ള വീഡിയോകളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രിവെൻറ്റ് സ്കിപ്പിംഗ് ഫോർവേഡിൻ്റെ വീഡിയോ എന്നുള്ളത് അൺടിക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്.